Kanuravili DVFI Pravartagan Abdul Rahman Kolapadagam, Render Predigal Kudi Custody Vitukitan, Crime Branch Sangam Kordil Abek Shanalki, Idinadil Kolapadagatil Nirnaga Tilivaya, Koliku Bicha Katikandati, Onnampra the Irshad in the Sanitilana, Unvishana Sangam Katikandati. This news brought to you by Iva Sales, Kasargod, Kaningad, Mangalore. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മുഖ്യപ്രതി ഇർഷാദിനെ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ബുധനാഴ്ച രാത്രി അബ്ദുൾ റഹ്മാനെ കുത്തി വീഴ്ത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ കത്തി വലിച്ചെറിഞ്ഞെന്നായിരുന്നു ഇർഷാദ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടത്തോടെ കൊല നടന്ന സ്ഥലത്തിന് സമീപം തെരച്ചിൽ നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ സംഭവസ്ഥലത്തു നിന്നും 10 മീറ്റർ മാറി തെങ്ങിൻതോപ്പിൽ നിന്നാണ് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. രക്തക്കറ പുരണ്ട കത്തി ഇർഷാദിനെ കൊണ്ടുതന്നെ അന്വേഷണ സംഘം ഉറപ്പുവരുത്തി. കല്ലൂരാവിയിലെ DYFI പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ ബുധനാഴ്ച രാത്രിയോടെയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നിർണായക തെളിവായ റഹ്മാനെ കുത്താൻ ഉപയോഗിച്ച കത്തി ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തുന്നത്. റിമാൻഡിൽ കഴിയുന്ന മറ്റു പ്രതികളായ MSF മുനിസിപ്പൽ പ്രസിഡന്റ് ഹസൻ, യൂത്ത് ലീഗ് പ്രവർത്തകൻ ആഷിർ എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കത്തി കണ്ടെടുത്ത സാഹചര്യത്തിൽ മറ്റു രണ്ടുപേരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.